ദൈവത്തിന് മഹത്വം. ഈ ദൈവജന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായി സദൃശ്യവാക്യങ്ങൾ 31:18. അവളുടെ വിളക്ക് രാത്രിയിൽ കെട്ടുപോകുന്നതുമില്ല. ആരുടെ? സദൃശ്യവാക്യങ്ങൾ 31:18 ഞാൻ വായിച്ചത്. അവളുടെ വിളക്ക് രാത്രിയിൽ കെട്ടുപോകുന്നതുമില്ല. യഹോവാഭക്തിയുള്ള സ്ത്രീയുടെ എന്ന് ആ അധ്യായത്തിൽ 30 വ്യക്തമായി എഴുതിയിരിക്കുന്നു. യഹോവാഭക്തിയുള്ള സ്ത്രീയുടെ വിളക്ക് രാത്രിയിൽ കെട്ടുപോകുന്നതും ഇല്ല. യഹോവാഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നെന്ന് ദൈവത്തിൻ്റെ വചനം വിളിച്ചു പറയുന്നു. യഹോവാഭക്തിയുള്ള സ്ത്രീക്ക് ജ്ഞാനമുണ്ട്. അവളുടെ വിളക്ക് രാത്രിയിൽ കെട്ടുപോകുന്നതും ഇല്ല. മത്തയുടെ സുവിശേഷത്തിൽ യേശുക്രിസ്തു ഉപമ പറയുമ്പോൾ, എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട് ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരുവീൻ എന്ന് പറഞ്ഞു. 10 കന്യകമാരിൽ 5 ബുദ്ധിയുള്ളവരും 5 ബുദ്ധിയില്ലാത്തവരുമായിരുന്നു. ബുദ്ധിയില്ലാത്തവരുടെ വിളക്ക് കെട്ടുപോകുവാൻ തുടങ്ങിയപ്പോൾ അവർ ബുദ്ധിയുള്ളവരോട് നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരണമേ എന്ന് പറഞ്ഞപ്പോൾ, ഞങ്ങൾക്കും നിങ്ങൾക്കും തികയാതെ വരും, അതുകൊണ്ട് നിങ്ങൾ വിൽക്കുന്നവരോട് പോയി വാങ്ങൂ എന്ന് ബുദ്ധിയുള്ളവർ പറയുവാനിടയായി. അവർ വാങ്ങുവാൻ പോയി തിരികെ വന്നപ്പോഴേക്കും മണവാളൻ വന്നു, കതവടച്ചു, അവർ അകത്ത് പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ സദൃശ്യവാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു, അവളുടെ വിളക്ക് രാത്രിയിൽ കെട്ടുപോകുന്നതുമില്ല. ആരുടെ? യഹോവാഭക്തിയുള്ള സ്ത്രീയുടെ. യഹോവാഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. യഹോവാഭക്തിയുള്ള സ്ത്രീ അവളുടെ വിളക്കൊരിക്കലും കെട്ടുപോകുകയില്ല. ഇവിടെ നോക്കൂ, ബുദ്ധിയില്ലാത്തവർ, ഒരുപക്ഷേ അവർക്ക് യഹോവാഭക്തി ഉണ്ടായിരുന്നില്ലായിരിക്കാം. നമുക്കിവിടെ വ്യക്തമായി അത് എഴുതുന്നില്ല എങ്കിലും ഈ വാക്യത്തോട് അനുബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, അവർ യഹോവാഭക്തിയുള്ളവരായിരുന്നില്ലായിരിക്കാം. ഇവിടെ നോക്കൂ, യഹോവാഭക്തിയുള്ള സ്ത്രീ അവളുടെ വിളക്ക് രാത്രിയിൽ കെട്ടുപോകുന്നില്ല. ബലവും മഹിമയും അവളുടെ ഉടുപ്പാണ്. ഭാവികാലം ഓർത്ത് അവൾ പുഞ്ചിരിയിടുന്നു. ആര്? യഹോവാഭക്തിയുള്ള സ്ത്രീ. ഭാവികാലത്ത് എന്ത് സംഭവിച്ചാലും അവൾക്കൊരു കുറവും വരികയില്ല. അവൾ അതിനെപ്പറ്റി ഓർത്ത് വിഷമിക്കുന്നില്ല. അവൾ പുഞ്ചിരിയിടുന്നു ഭാവികാലം ഓർത്ത്. കാരണം അവൾ ബുദ്ധിയുള്ളവളാണ്. ബുദ്ധിയുള്ളവൾ വിളക്ക് കെടാതെ വണ്ണം എണ്ണ സൂക്ഷിച്ചു വയ്ക്കുന്നു. അതായത് സുശേഷം 25 അതിന് 4 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ബുദ്ധിയുള്ളവരോ വിളക്കോടുകൂടെ എണ്ണയും എടുത്തു. യഹോവാഭക്തിയുള്ള സ്ത്രീ ബുദ്ധിയുള്ളവളാണ്. അവൾ വിളക്കോടുകൂടി എണ്ണയും കരുതി. അതുകൊണ്ട് അവളുടെ വിളക്ക് കെട്ടുപോയില്ല. യോബിന്റെ പുസ്തകം 21:17 ദുഷ്ടന്മാരുടെ വിളക്ക് കെട്ടുപോകുന്നു. ആപത്ത് പെട്ടെന്നവർക്ക് വന്ന് സംഭവിക്കുന്നു. ദുഷ്ടത പ്രവർത്തിക്കുന്നവരുടെ വിളക്ക് കെട്ടുപോകുന്നു. മണവാളൻ വരുമ്പോൾ വിളക്ക് തെളിയിക്കണമെങ്കിൽ അതിനൊരുങ്ങിക്കാത്തിരിക്കണം. അതിന് വേണ്ടതായി എണ്ണ സംഗ്രഹിച്ചു വച്ചിരിക്കണമെങ്കിൽ മാത്രമേ മണവാളന്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ കഴിയുകയുള്ളൂ എന്ന് ഈ വാക്യം നമ്മെ ഓർപ്പിക്കുകയാണ്. ഈ സദൃശ്യവാക്യങ്ങൾ 31 ഈ സ്ത്രീയെ പറ്റി വളരെ പുകഴ്ത്തി എഴുതിയിട്ടുണ്ട്. സാമർത്ഥ്യമുള്ള സ്ത്രീ, സാമർത്ഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും? അവളുടെ വില മുത്തുകളിലും ഏറും. അപ്പൊ യഹോവാഭക്തിയുള്ള സ്ത്രീ അവൾ സാമർത്ഥ്യമുള്ളവളായി മാറുന്നു. അവളെ ഭാര്യയായിട്ട് ആർക്ക് കിട്ടും? അവളുടെ വില മുത്തുകളിലും വിലയേറിയത്. വിലയേറിയ മുത്തുകളേക്കാൾ വിലയുള്ളതാണ് സാമർത്ഥ്യമുള്ള ഭാര്യ. ഭർത്താവിൻ്റെ ഹൃദയം അവളെ വിശ്വസിക്കുന്നു. അവൾ നന്നാ രാവിലെ എഴുന്നേറ്റ് വീട്ടിലുള്ളവർക്ക് ആഹാരവും വേലക്കാരത്തികൾക്ക് ഓഹരിയും കൊടുക്കുന്നു. അവൾ തൻ്റെ കൈ എളിയവർക്ക് വേണ്ടി തുറക്കുന്നു. ദരിദ്രന്മാരുടെ അടുക്കിലേക്ക് തൻ്റെ കൈ നീട്ടുന്നു.
അനേകായിരം തരണി മണികൾ സാമർത്ഥ്യം കാണിച്ചിട്ടുണ്ട്. നീയോ അവരെല്ലാവരിലും ശ്രേഷ്ഠയായിരിക്കുന്നു. അതെന്തുകൊണ്ട്? യഹോവാഭക്തി അവളുടെ ഉടുപ്പായതുകൊണ്ട്. യഹോവാഭക്തിയുള്ള സ്ത്രീയുടെ വിളക്കൊരിക്കലും കെട്ടുപോകുകയില്ല. കാരണം യഹോവാഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമായതുകൊണ്ട്. നോക്കൂ, അവളുടെ ഭർത്താവ് പട്ടണവാതിക്കൽ പ്രശംസിക്കപ്പെടുന്നു. യഹോവാഭക്തിയുള്ള സ്ത്രീ സാമർത്ഥ്യത്തോടെ തന്റെ കൈകൊണ്ട് വേല ചെയ്ത് ഭാവികാല ഓർത്തവൾ പുഞ്ചിരിയിടുന്നു. നാളെ വേനൽക്കാലം വരും, നാളെ തണുപ്പ് കാലം വരും, അതുകൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുമെന്നുള്ള ചിന്തയിൽ അവൾ ദുഃഖിക്കുന്നില്ല. കാരണം അവൾ ബുദ്ധിയുള്ളവളാണ്. അവൾ വീട്ടുകാർക്ക് വേണ്ടി അധ്വാനിക്കുന്നു, കരുതുന്നു. അപ്പോൾ ഒരു സ്ത്രീ പ്രശംസിക്കപ്പെടണമെങ്കിൽ ഏറ്റവും വലിയ കാര്യം അവൾ യഹോവാഭക്തിയുള്ളവളായിരിക്കണം. യഹോവാഭക്തിയുള്ളവളായിരിക്കുമ്പോൾ ആ കുടുംബത്തിലുള്ള എല്ലാവരെയും മണവാളൻ വരുമ്പോൾ മണവറയിൽ പ്രവേശിപ്പിക്കുവാൻ തക്കവണ്ണം വേണ്ടതായ കാര്യം ആ സ്ത്രീ ചെയ്തിരിക്കും. അതാണ് സദൃശ്യവാക്യത്തിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. യഹോവാഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും. അവളെ ആരും വികഴ്ത്തുവാനിടയായി തീരുകയില്ല. കാരണം യഹോവാഭക്തി അവൾക്കുണ്ട്. അവൾ അവളുടെ വീട്ടുകാർക്ക് വേണ്ടി നന്നാ രാവിലെ എഴുന്നേറ്റ് അവർക്ക് വേണ്ടി ജോലി ചെയ്ത് കരുതി വയ്ക്കുന്ന സ്ത്രീയാണ് യഹോവാഭക്തിയുള്ള സ്ത്രീ. അതുകൊണ്ടാണ് സദൃശ്യവാക്യക്കാരൻ വിളിച്ചു പറയുന്നത്, 31:18 അവരുടെ വിളക്ക് രാത്രിയിൽ കെട്ടുപോകുന്നതും ഇല്ല. ബുദ്ധിയില്ലാത്തവരുടെ വിളക്ക് കെട്ടുപോകുമ്പോൾ യഹോവാഭക്തിയുള്ള സ്ത്രീയുടെ വിളക്കൊരിക്കലും കെട്ടുപോകുന്നതും ഇല്ല. അതൊരിക്കലും കെട്ടുപോകുവാൻ അവൾ അനുവദിക്കുകയില്ല. അവൾ ഭാവിക്ക് വേണ്ടിയത് കരുതി, വീട്ടുകാർക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടിയുള്ളത് കരുതി വയ്ക്കുന്നു. അങ്ങനെയുള്ള സ്ത്രീയെ ആർക്ക് കിട്ടുമെന്ന് സദൃശ്യവാക്യക്കാർ ചോദിക്കുകയാണ്. സാമർത്ഥ്യമുള്ള സ്ത്രീയെ ഭാര്യയായി ആർക്ക് കിട്ടും? അവരുടെ വില മുത്തുകളിലും വിലയേറിയതെന്ന് അവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ഏറ്റവും വിലയുള്ള മുത്തുകൾ, അതിനേക്കാൾ വിലയേറിയതാണ് സാമർത്ഥ്യമുള്ള ഒരു സ്ത്രീ. അവൾ ഭർത്താവിനെ കരുതുന്നു, കുഞ്ഞുങ്ങളെ കരുതുന്നു, മാതാപിതാക്കളെ കരുതുന്നു. ഇന്ന് തന്നെയല്ല, നാളേക്ക് എന്ത് വേണമോ അതും അവൾ കരുതി വയ്ക്കുന്നു. എന്ന് പറഞ്ഞാൽ നാളെ കൂരിരുട്ട് വരും. അപ്പോൾ വിളക്ക് തെളിയിക്കുന്നതിന് ആവശ്യമായി എണ്ണ സ്വരൂപിച്ച് വയ്ക്കുന്നു. ആര്? യഹോവ ഭക്തിയുള്ള സ്ത്രീ. അതിന്റെ 31:26 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൾ ജ്ഞാനത്തോടെ വായി തുറക്കുന്നു. ദൈവമുള്ള ഉപദേശം അവളുടെ നാവിന്മേൽ ഉണ്ട്. അവൾ വാതുറക്കുന്നത് ജ്ഞാനത്തിന് വേണ്ടിയായിരിക്കും. ദൈവമുള്ള ഉപദേശം അവളുടെ നാവിന്മേൽ ഉണ്ട്. യഹോവാഭക്തിയുള്ള സ്ത്രീ മറ്റുള്ളവരെ പറ്റി കുറ്റം പറയുവാനോ മറ്റുള്ളവരെ ദൂഷിക്കുവാനോ ഫോഷ്ക്ക് പറയുവാനോ അവൾക്ക് സമയമില്ല. കാരണം അവൾ സാമർത്ഥ്യമുള്ള സ്ത്രീയാണ്. അവൾ യഹോവാഭക്തിയുള്ള സ്ത്രീയാണ്. അവളാണ് പ്രശംസിക്കപ്പെടുന്നത്. എന്നാൽ ദുഷ്ടത പ്രവർത്തിക്കുന്നവരുടെ വിളക്ക് കെട്ടുപോകുന്നു എന്ന് ഇയ്യോബിന്റെ പുസ്തകം 25:21 വ്യക്തമായി വിളിച്ചു പറയുന്നു. ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ബുദ്ധിയുള്ളവർ അവർ എണ്ണയും കൂടെ കരുതിയിരുന്നു. അവർക്ക് വേണ്ടി മണവർ തുറന്നു കൊടുത്തു. അവർ മണവാളനോടുകൂടെ അകത്ത് പ്രവേശിക്കുവാനിടയായി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സ്നേഹിതരെ, കർത്താവിന്റെ വരവ് ആസന്നമായി, വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുക എന്നാണ് ഈ ഉപമയുടെ അർത്ഥം. ഇതുവരെയും കർത്താവ് വന്നില്ല, ഇനിയും എന്തൊരുങ്ങുവാനെന്ന് ചിന്തിക്കുന്നെങ്കിൽ നിലച്ചിരിക്കാത്ത സമയത്ത് കർത്താവ് വരും. അപ്പോൾ എടുക്കപ്പെടണമെങ്കിൽ നീ എണ്ണ കരുതിയിട്ടുണ്ടോ?
ഇല്ലെങ്കിൽ എന്ന കരുതു വിളക്ക് കെടാതെ ഇരിക്കട്ടെ. ദുഷ്ടന്മാരുടെ വിളക്ക് കെട്ടുപോകുമ്പോൾ യഹോവ ഭക്തിയുള്ള സ്ത്രീയുടെ വിളക്ക് കെട്ടുപോകുന്നതും ഇല്ല. വിളക്ക് കെട്ടുപോകാതെ നമുക്ക് സൂക്ഷിക്കാം കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടാം. കുറിവാക്യം സദൃശ്യവാക്യങ്ങൾ 31:18 അവളുടെ വിളക്ക് രാത്രിയിൽ കെട്ടുപോകുന്നതും ഇല്ല. എത്ര കൂരിരുട്ട് വന്നാലും എത്ര അന്ധകാരം മുന്നിൽ വന്നാലും യഹോവ ഭക്തിയുള്ള സ്ത്രീയുടെ വിളക്ക് കെട്ടുപോകുകയില്ല. അവൾ ആ കുടുംബം നന്നായി കൊണ്ടുപോകും തന്നെയുമല്ല, മണവാളൻ വരുമ്പോൾ യഹോവ ഭക്തിയുള്ള സ്ത്രീ ആ കുടുംബത്തിലുള്ള എല്ലാവരെയും നിത്യതയിൽ കൊണ്ടെത്തിക്കുവാൻ രക്ഷപ്പെടണം. അവരുടെ ജീവിതം അത്ര നന്നായിരിക്കും എന്നീ വചനം നമ്മെ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് യഹോവ ഭക്തിയോട് ജീവിച്ച് കർത്താവിന്റെ വരമെങ്കിൽ എടുക്കപ്പെടുവാൻ നമുക്ക് വേണ്ടതായി യോഗ്യതയെ കരുതിക്കൊണ്ട് ഓടാം. വരമെങ്കിൽ നമുക്ക് എടുക്കപ്പെടുവാനിടയായി തീരും. യഹോവ ഭക്തിയുള്ള സ്ത്രീയെ പോലെ അവളുടെ വിളക്ക് കെട്ടുപോകാത്തതുപോലെ, ബുദ്ധിയില്ലാത്ത കന്യകമാരുടെ വിളക്ക് കെട്ടുപോയതുപോലെ കെട്ടുപോകാതിരിക്കാൻ നമുക്ക് സൂക്ഷിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ദൈവമായുള്ളവേ, ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി സ്തോത്രം. അതനുസരിച്ച് യഹോവ ഭക്തിയുള്ള സ്ത്രീ വിളക്കിൽ എണ്ണ കരുതിയതുപോലെ കരുതുവാൻ തക്കവണ്ണം അടിയനെയും വചനം കേൾക്കുന്ന എല്ലാവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന ആരും കർത്താവിന്റെ വരവെങ്കിൽ കൈവിടപ്പെട്ടു പോകുവാൻ അനുവദിക്കല്ലേ കർത്താവേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ. മേ ഗോഡ് ബ്ലസ് യു.